പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ആ പൊളിറ്റിക്സ് ഇതിലുണ്ട് ചേട്ടാ. ഗ്രാമത്തിൽ നിന്ന് വരുന്നവരും ആ ലീഗ് കളിക്കുന്നവരും അങ്ങനെ ഒരു വേർതിരിവ് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി പറയുന്നുണ്ട്. ഈ കഥ നടക്കുന്നതന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നതന്നെ. സോ ഡയറക്ട്ലി അത് കാണിക്കുന്നുണ്ട് ചേട്ടാ. ഞാൻ പാട്ടിന് വേണ്ടിയാണ് പോയത്, പാട്ട് ഇഷ്ടമായി, ആ സിനിമയും കൊള്ളായിരുന്നു. ആ പാട്ട് തന്നെയാണ് ഹൈലൈറ്റ്. പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ആ പൊളിറ്റിക്സ് ഇതിലുണ്ട്. ലാഗുന്നില്ല. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സിനിമ, നല്ല പടം. സ്പോർട്സ് ആണ്, ക്രിക്കറ്റിന്റെ ഒരു ഇതും അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ സ്പോർട്സിനിടയിലുള്ള പൊളിറ്റിക്സും അങ്ങനത്തെ ഒരു ഇതും വരുന്നുണ്ട് അതിന്റെ. ആ പടം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ പ്രൊഡക്റ്റബിൾ സ്റ്റോറിയാണ്. എന്നാലും നമുക്ക് കുറെ എലമെന്റ്സ് ഉണ്ട്, കാണാനുള്ള കുറെ സംഭവമുണ്ട്. രാഷ്ട്രീയം ചെറിയ തോതിൽ ഒരു ഇക്വാലിറ്റിയുടെ ഒരു സംഭവം അങ്ങനെ. ഇപ്പം ഗ്രാമത്തിൽ നിന്ന് വരുന്നവരും ആ ലീഗ് കളിക്കുന്നവരും അങ്ങനത്തെ ഒരു ഇത് അങ്ങനെ ഒരു വേർതിരിവ് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി പറയുന്നുണ്ട്. BGM മേക്കിംഗ് ഒക്കെ നല്ല ലാഗ് ഇല്ല, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. മറ്റേ ഇപ്പം ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞാത്തവരാണെങ്കിൽ ചെറിയൊരു ലാഗ് ആയിരിക്കും, കാരണം ക്രിക്കറ്റ് ആണ് മൊത്തം കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല എൻഗേജിംഗ് ആണ് പടം. നമ്മള് ട്രെയിലർ കാണുന്ന പോലെ തന്നെ സിനിമ, നമ്മൾക്ക് കഥയെ കഥയാണ്, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർ മേക്കിംഗ് ആണ്, നല്ല രീതിയിൽ മേക്കിംഗ് ആണ് എടുത്തിട്ടുള്ളത്. BGM എടുത്തു പറയേണ്ട കാര്യമാണ്, നല്ല രീതിയിൽ അവരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും പെർഫോമൻസ്, ചാന്ദിനിയുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയാം. കാര്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ചാന്ദിനിയൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഉള്ള കഥയൊന്നുമല്ല. ട്വിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകണം, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ത്രില്ലിംഗ് ആണ് കാര്യം, BGM ഒക്കെ ആ രീതിയിൽ നമ്മൾ എൻഗേജ് ചെയ്തിരിപ്പിക്കും. നല്ല ഫാസ്റ്റ് പേസിലാണ് പടം പോകണം, ഒട്ടി ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവർ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പൊളിറ്റിക്സ് പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവാനും പറ്റും നല്ല രീതിയിൽ. അതെ അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ശരിക്കും അവർ പറയുന്നത്. കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിൽ ഈ കഥ നടക്കുന്നതന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നതന്നെ. സോ ഡയറക്ട്ലി അത് കാണിക്കുന്നുണ്ട്.